السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد. صلاة وسلام عليك يا سيدنا رسول الله. അള്ളാഹു തആല നമ്മുടെ ഉസ്താദിൻ്റെ ചാരത്തുള്ള ഒരുമിച്ച് കൂടൽ കബൂലാക്കട്ടെ. നാളെ സ്വർഗത്തിലും ഉസ്താദിനെയും നമ്മളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളെ സ്നേഹിച്ചവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി തിരുമാറാവട്ടെ. ഉസ്താദിൻ്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നാം അനുഭവിക്കുന്ന ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങൾ അള്ളാഹു തീർത്ത് തിരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞ ഉസ്താദടക്കം, ഉസ്താദിൻ്റെ ഷെയ്ഖന്മാരായ സി എം ബുയുല്ലാഹി സൂഫി മുസ്ലിയരടക്കമുള്ള മുഴുവൻ മശൈഖന്മാർക്കുള്ള തറ ജയറ്റി കൊടുക്കട്ടെ. ഹയാത്തുള്ള വന്യര സുൽത്താൻ ഉലമയടക്കമുള്ള എല്ലാ നേതൃത്വത്തിനും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. വിശാലമായി പ്രസംഗിക്കുന്നില്ല, അതിൻ്റെ സന്ദർഭമല്ല, തുടക്കമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ മുഹീസുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ എത്തിയാൽ നിർത്തേണ്ട പ്രസംഗമാണ്. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഉസ്താദിൻ്റെ ഹുളൂറും അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട നസീഹത്തുകളും. ഉസ്താദ് പിന്നെ കലാം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇമാം നബവി റളിയല്ലാഹു തആല വഫാത്താകുന്ന 46-ാമത്തെ വയസ്സിലാണ്. കളന്തൂർ ഉസ്താദ് വഫാത്തായത് 46-ാമത്തെ വയസ്സിലാണ്. ആ 46 വയസ്സിനിടയിൽ ബഹുമാനപ്പെട്ട നബവി ഇമാം റളിയല്ലാഹു തആലഹു ഇൽമിന് വേണ്ടി ജീവിച്ച് ഇന്ന് ജനമനസ്സുകൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നബിമാമിൻ്റെ കിതാബിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ഗ്രാമവാസിയായ അറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഇങ്ങനെ ഉപദേശം ചെയ്തു കൊടുക്കുകയാണ്. ആ സമയത്ത് ഓടിങ്ങിട്ട് വന്നു, വന്നിട്ട് പരിസരമൊന്നും നോക്കാത്ത രീതിയിൽ ഉറക്കെ സംസാരിച്ചു. അപ്പം സദസ്സിലുള്ള പലരും പറഞ്ഞു, ഉണ്ടല്ലേ ശബ്ദം താഴ്ത്ത്, റസൂലുള്ളാഹിനോടല്ലേ സംസാരിക്കുന്നത്. ഇയാൾ ശബ്ദം ഞാൻ താഴ്ത്തൂല, എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. അങ്ങനെ പരിക്കന ശൈലി എടുത്ത ശേഷം റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചോദ്യം ചോദിക്കാണ്ട്, ഒരാൾ കുറേ നല്ല മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നുണ്ട്, റസൂലുള്ളാഹി സ്വഹാബത്തേക്ക് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, നല്ല മഹബത്താണ് മനസ്സിൽ, പക്ഷെ അവരെ പോലെ അമല് ചെയ്യാൻ കഴിയണില്ല, അവരെ പോലെ അമല് ചെയ്യാൻ കഴിയണില്ല, പക്ഷെ എനിക്ക് അവരോട് എന്തോ മനസ്സിൽ വലിയ മഹബത്താണ്. അയാളെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോടാണുള്ള ചോദ്യം, ഉള്ളും പുറയും ഇപ്പം നിങ്ങൾക്ക് അറിയുമല്ലോ ചോദ്യകർത്താവിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയും. നമ്മളാണെങ്കിൽ പല ഭാഗത്തും ചിന്തിച്ചു നോക്കേണ്ടി വരും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഒറ്റ മറുപടി, അൽ മറുഉ മഅമൻ അഹബ്ബ, മനസ്സിൽ ആത്മാർത്ഥമായി സ്നേഹമുണ്ടോ അവരോട് കൂടെയായിരിക്കും ഈ പറഞ്ഞ വ്യക്തി ഉണ്ടാവുക. ഇനിയിപ്പോൾ അഹ്റാബിൻ്റെ സ്ഥാനത്ത് നമ്മളെ സങ്കല്പിച്ചു നോക്ക്, ഈ വന്ന ഞാനും ഈ കൂടി എങ്ങോടും, ഇപ്പം ഇരിക്കുന്നങ്ങളൊക്കെ വേറെ കേട്ട് പഠിക്കാനും മനസ്സിലാക്കാനും മാത്രം ഇരിക്കാവൂല. അത് ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് ഇവിടെ വന്ന് കുറേ സമയം ഇരുന്ന് ഇവിടുത്തെ നസീഹത്തിൽ ഉസ്താദ് ആരെയാണോ നിർദ്ദേശിക്കുന്നത് അങ്ങനെ നസീഹത്ത് ചെയ്ത് തങ്ങളെ നേതൃത്വത്തിൽ ദിക്റിൽ കുറേ കൂടി ഇവിടുന്ന് എത്ര ഭക്ഷണം കഴിച്ചു വന്ന ആളാണെങ്കിലും ഇവിടുത്തെ ആ മരുന്നിൻ്റെ ഭക്ഷണം കഴിച്ച് അങ്ങനെ കുറേ സമയം ഇരുന്ന് പോയ ആൾക്കാരാണ് ഞമ്മൾ. ഉസ്താദിൻ്റെ ഹയാത്തിൻ്റെ ശേഷവും നമ്മുടെ എഴുത്തിക്കാതനുസരിച്ച് സുന്നത്തമായത്തിൻ്റെ വിശ്വാസപ്രകാരം ഉസ്താദ് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മെ തർബീത്ത് ചെയ്യുന്നുണ്ട് എന്നാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ അഭിമാനിൻ്റെ സുഹൃത്തും എൻ്റെ ശരീക്കും കൂടെയായ ബഹുമാനപ്പെട്ട ആഫിദ് അബൂബക്കർ സഖാവി പന്നൂർ, ഉള്ള ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അത് ഞാൻ തോന്നി വരണ്ടില്ലേ എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന്, പക്ഷെ എന്നാൽ എനിക്ക് പറഞ്ഞൊരു ബർക്കത്ത് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊരു ഒഴുക്കാണ്, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പൊ അള്ളാഹു ദീർഘാശാപ്പിയത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന കാലത്തെ ഉള്ള ഇതിൽ അങ്ങനെയാണ്. അപ്പൊ അതേക്കൂടെ പറഞ്ഞ മൂസാനബിയുടെ ഖദറിബിയുടെ കഥകളും എല്ലാ കഥകളും നമ്മൾ സത്യത്തില് കുറേ കറാമത്തുകൾ കേൾക്കണം. പക്ഷേ കേൾക്കുന്നതിലുപരി ഒരു നല്ലൊരു മെഡിക്കൽ ഷോപ്പ് സങ്കല്പിച്ചോളികൾ, നല്ലൊരു മെഡിക്കൽ ഷോപ്പ് സങ്കല്പിക്കാം. എല്ലാ മരുന്നും അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ ഷുഗറും ഉണ്ട്, പ്രഷറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, ഗ്യാസ്ട്രോളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഭക്ഷണം പോലും പറ്റൂല. എന്താ അപ്പം അയാളുടെ അവസ്ഥ? അയാൾ മെഡിക്കൽ ഷോപ്പിൻ്റെ ഉടമസ്ഥനാണ്, എല്ലാ സ്പെഷ്യലിസ്റ്റ് മരുന്നും അവിടെ ഉണ്ട്. പക്ഷെ ഇയാൾക്ക് എല്ലാ അസുഖവും ഉണ്ട്. കാരണം എന്ത്? ഇയാൾ ഡോക്ടറെ കാണുന്നില്ല, ഇയാൾ മരുന്ന് വാങ്ങിച്ച് കുടിക്കണമില്ല. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സമീപത്ത് കുറേ സൂഫിയാക്കൾ ഇരിക്കുക. സൂഫിയാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കണ്ട ഒരു സൂഫിയെ ഇപ്പം നമുക്ക് പരിചയമുള്ള കടന്നു കൊടുത്താം. അള്ളാഹു തആല ജയിച്ചു കൊടുക്കട്ടെ. ആഴത്തിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യാനും പറയാനുള്ള സമയം ഉണ്ടാകൂല. പിന്നെ ഇരിക്കുന്ന കൂട്ടത്തിൽ 90% പറയുന്നതിനേക്കാൾ ഉസ്താദിനെ അനുഭവിച്ച ആളുകളോ ഓരോ വിഷമങ്ങൾ വന്ന സമയത്തും വന്ന് പറഞ്ഞു ഉസ്താദിൻ്റെ അടുത്ത് വന്നു പോയാൽ അതുമില്ല. അത് ജീവിതത്തിൽ മാത്രമല്ല, വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെ ഉസ്താദ് പറഞ്ഞ വാക്ക് അതനുസരിച്ച് പുലർന്നതും മറ്റുമൊക്കെ അനുഭവമുള്ളവരാണ്. അപ്പൊ ചുരുക്കത്തിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല സദസ്സിൽ ഒരു കാര്യമായ ചോദ്യം വന്നു. എന്താ ചോദ്യം? ഒരു മനുഷ്യൻ ഈമാൻ കൂടണം. അപ്പൊ ഈമാൻ കൂടാനുള്ള വാതാളത്തിൽ നേരത്തെ കൗസകവിയൊക്കെ പറഞ്ഞു, ചൂരൽമല അതിൻ്റെ ഉദാഹരണമാണ്. അപ്പൊ കൂടാണെങ്കിൽ കൂടേണ്ട ഏറ്റവും വലിയ സമയമാണ്. നമ്മളിപ്പോൾ ചന്ദ്രനിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് പാറക്കല്ലും മറ്റും ശേഖരിച്ച് ഇവിടെ കൊന്തു വന്നിട്ട് അവിടെ മനുഷ്യനെ കൊണ്ടുപോയിട്ട് കൊടിയിരുത്താൻ പറ്റുമോ എന്ന് കോടികൾ മുടക്കിയിട്ട് ചർച്ച നടത്തി കൊടുക്കുക. പോയ വണ്ടി ഒന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് വേറെ വണ്ടി ഇവിടെ നിന്ന് വിടാൻ നിൽക്കുക. വണ്ടി ഇവിടുന്ന് കണക്ഷൻ വിട്ടിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഓളും ഓളെ കൂട്ടുകാരും ഇങ്ങനെ ആലോചിച്ച് കൊടുക്കുന്ന ഒരു സമയമൊക്കെയാണ്. ആ സമയത്ത് പക്ഷേ ഭൂമി പിടുത്തം വിട്ടു. ഭൂമി പിടുത്തം വിട്ടല്ലോ. ആ ഭൂമിയുടെ ഉള്ളിലൊക്കെ പുറത്തുകൊണ്ട് വന്നു എന്നല്ലപ്പോൾ ഇങ്ങനെ ഒരു വാട്സപ്പിൽ കണ്ടു കാണും. കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസത്തെ റബീഉൽ അവ്വൽ ഘോഷയാത്ര നടക്കുക. ആ ഘോഷയാത്രയിൽ ഈ ഉള്ള പള്ളി ജുമാഅത്ത് പള്ളിയുടെ മുമ്പിൽ എത്തിയ സമയത്ത് ഉസ്താദ് പറയാണ്, ഒരു പക്ഷേ നാളെ നമ്മളെല്ലാവരും ഒന്ന് കിടക്കേണ്ട സ്ഥലം, നമുക്ക് അവസാനമായി കിടക്കേണ്ട പള്ളി, ആ കബർസ്ഥാനിലാണ് നമ്മളുള്ളത്. അതേ വാക്ക് ആ പള്ളിക്കമ്മറ്റിൻ്റെ ആളും ആവർത്തിച്ചു പോകും. എന്തുണ്ടായത്? ആ സെക്രട്ടറി അവിടെ കടന്നില്ല, ആ ഉസ്താദ് അവിടെ കടന്നില്ല, ആ കബർസ്ഥാനും അവിടെ ഇല്ല. കല്ലം താന ബില്ലംസ് പറിച്ചു നിങ്ങൾ ഇത് ഏതാണ് യുഗം നോക്കണം. നിങ്ങൾ മനുഷ്യൻ്റെ എല്ലാ പാർട്ടുകളും ഡ്യൂപ്ലിക്കേറ്റാക്കി ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ മനുഷ്യനെ പോലും പടക്കാൻ മാത്രമല്ല, റോബർട്ട് എന്ന് പറയുന്ന യന്ത്ര മനുഷ്യൻ ഉണ്ടാക്കാൻ മനുഷ്യൻ പടച്ചുപോയി എന്ന് പറഞ്ഞാൽ രോഗിയായി കിടക്കുന്ന വയസ്സായ ഇമ്മാനിപ്പാനെ നോക്കി ഉറപ്പുവെച്ച് നിൽക്കാൻ മക്കൾക്ക് കഴിയൂല. അനേത്തിന് മരുന്നു എടുത്തു കൊടുക്കണില്ല. ആ സ്വന്തം മകൻ രോഗിയായി കിടക്കുന്ന വാപ്പാനെ നോക്കണേക്കാളും മരോള അമ്മായിമാരെ നോക്കണേക്കാളും സമയം നോക്കി ഉറക്കൊഴിവാക്കി ഇരുന്നിട്ട് വെള്ളം മരുന്നും കറക്റ്റ് എടുത്തു കൊടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിപ്പിച്ച് കൊണ്ടുവന്ന് കടത്തി നെഞ്ഞത്ത് വിഴിഞ്ഞു കൊടുക്കാൻ പറ്റിയ യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കാൻ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്. ആലോചിക്കണം. അതാ ഞാൻ പറഞ്ഞ ആ ഉപരിലോകത്ത് അക്കോലത്തിലൊക്കെ നടത്തിയ നമ്മൾ അല്ല പറയാണ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഔലിയാക്കന്മാരെ പ്രസക്തി വരുന്നത്. മനുഷ്യന്മാരെ സാധാരണ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ട് ഭരണകൂടം വിറങ്ങലിച്ചു നിൽക്കും. ഇപ്പം കേന്ദ്രവും കേരളവും ഒക്കെ ഒരുമിച്ച് വന്നു പോയി, കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ആവട്ടെ, ഏതായിരുന്നാലും ആ രീതിയിലൊക്കെ വലിയ പ്രതീക്ഷ നിൽക്കുകയാണ്. ആ സമയത്ത് ഇവിടെ അതേ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല മഹാനവരുടെ കാലഘട്ടത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ അല്ലേ. നൈൽ നദി എന്ന് പറയുന്ന നദി എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന നദിയാണ്. അതുകൊണ്ട് തന്നെ ഈജിപ്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൃഷി കണ്ട ആളുകൾക്കറിയാം, അവിടുത്തെ ഉള്ളി നമ്മളെ പഴയ ഭാഷയിൽ ബോംബായ് ഉള്ളി എന്ന് പറയും, നമ്മളെ സവാള, ആ സവാളയൊക്കെ കണ്ട അങ്ങനെ വിളിച്ചേണ്ടി വരും. ആ ജാതി വലിപ്പുള്ള സാധനം കുതിരാളെ വെച്ചിട്ടാണ് കന്നുകൂട്ടണമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പക്ഷെ അതിൻ്റെ വെള്ളപ്പൊക്കം വന്ന് ഒന്നായിട്ട് ഇങ്ങോട്ട് കരകവിഞ്ഞൊഴുകി നൂറുകണക്കിന് വീടുകളെൻ്റെ ഉള്ളിൽ പെട്ടു. വെള്ളപ്പൊക്കം ജനങ്ങൾ വിഷമിച്ചു. ആ സമയത്ത് എന്തെടുത്തത്? അവിടുത്തെ ഗവർണർ ബഹുമാനപ്പെട്ട അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാനവർ എന്തു ചെയ്തു വരെ നിങ്ങൾ
കുറെ തൊഴിലാളികളെ വിളിച്ചിട്ട് മൺവെട്ടിയും അതുപോലെ കൈക്കോട്ടും പിക്കാസും കൊണ്ടുവന്ന് കാന കളക്കുന്നതിന് പകരം ഒരെഴുത്ത് ആർക്ക്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്. മുസ്ലിങ്ങൾ അങ്ങനെയാണ്, സുന്നികൾ അങ്ങനെയാണ്, ആത്മീയമായിട്ടുള്ള സൊല്യൂഷനുകളാണ് എല്ലാറ്റിനും. അതാണ് ഖസസ് കാഫി പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഒരു കത്തെഴുതി, ഞങ്ങളാകെ കുഴങ്ങിയിട്ടുണ്ട്, നൈൽ നദി കര കവിഞ്ഞൊഴുകുകയാണ്, വല്ലാതെ വെള്ളപ്പൊക്കാണ്, വീടുകളൊക്കെ വെള്ളത്തിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. എന്തേ ഉമർ ഫാറൂഖ് തങ്ങൾ ചെയ്തത്? നമ്മൾ കള്ളസ്ഥോണത്ത് വന്ന് എന്താ ചെയ്ത്? മരുന്ന് എഴുതി തരലുണ്ടോ? മെഡിക്കൽ കോളേജ് എഴുതി തരലുണ്ടോ? ഡോക്ടർക്ക് കേസ് റെഫർ ചെയ്യലുണ്ടോ? സി എം വരുല്ലാഹി റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ ദർജ ഏറ്റി കൊടുക്കട്ടെ. നമ്മൾ എന്തുദ്ദേശിച്ചിട്ടാണ് അവിടത്തേക്കൊക്കെ വന്നിരുന്നത്? ഒരു കുപ്പി വെള്ളം, ഒരു ഊത്ത്, ആ ക്ലാസ്സിന് ശേഷം വെള്ളം, ആ വെള്ളം, ഇത് മതി നമ്മൾ വിഷയം പരിഹരിക്കാൻ. അവരൊരു വാക്ക്, അത് മതി പരിഹരിക്കാൻ. ഇങ്ങനെ ചെയ്താൽ മതി, അത് മതി, നോ പ്രശ്നം, വേണ്ട വേണ്ട. ലൗ അഖ്സമ അലല്ലാഹിൽ അബറ ഉമാർബ്ന് ഉമർ ഫാറൂഖ് തങ്ങള് കടലാസും പേനയും എടുക്കുകയാണ്, എടുത്തിട്ട് കത്തെഴുതുകയാണ്. മിൻ അബ്ദുല്ലാഹി അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ നഹ്റിൻ നീൽ. നിങ്ങൾ അള്ളാഹുവിന്റെ വിനീതനായ ദാസൻ ഖത്താബിന്റെ മകൻ ഉമർ നൈൽ നദിക്ക് എഴുതുന്ന കത്ത്. ഇപ്പൊ വാപ്പ കത്തയച്ച മകന് പരിഗണിക്കാത്ത കാലം, ഭർത്താവിന് ഭാര്യ ഫോൺ ചെയ്താൽ ടൈം ബിസിയാണെന്ന് പറയുന്ന കാലാണ്. നൈൽ നദി എന്ന പ്രകൃതിയുടെ വല്ലാത്ത വലിയ നദിക്ക്, ബുദ്ധിയില്ലാത്ത നദിക്ക് മനുഷ്യനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല കത്തെഴുതുകയാണ്. മാ റാസി റളിയല്ലാഹു തആല തന്റെ തഫ്സീറിലും വേറെ നിരവധി ഗ്രന്ഥങ്ങളിൽ അല്ല ബിദായത്തുൽ നിഹായ ഇബ്നു കസീറും അടക്കം ആരും നിഷേധിക്കൂല കഥ. അപ്പൊ കഥയൊക്കെ പറയുമ്പോഴുള്ള പേടികൾ അങ്ങനെയാണ്, അതൊക്കെ കെട്ടുകഥകളല്ലേ, ഓല കിതാബല്ലേ, പാറ കിതാബല്ലേ, അല്ല. തർക്കമറ്റ വിഷയം മുസ്ലിം ലോകത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഫലസ്തീനും ഇപ്പോഴത്തെ നമ്മുടെ ഉത്തരേന്ത്യയും ഇപ്പോഴത്തെ ചൂരിലമലയും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് അല്ലാ നമ്മൾ എവിടെയാണ്, നമ്മൾ എന്ത് മുഅ്മിനീങ്ങള്, ഔലിയാക്കന്മാരെ പദവി ഏതാണ്. നമ്മൾ ഈ ഉസ്താദിന്റെ ഹൽത്ത് ഒരുമിച്ച് കൂടുമ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഹദീസ് അവിടെയാണ് നമുക്ക് പ്രസക്തമായി വരുന്നത്. ഞാൻ വിട്ടതല്ല, അവിടെയാണ് നമ്മളെ കൊണ്ട്. അവരെ പോലെ നമുക്ക് ആകാൻ കഴിയില്ല, അവർ ചെയ്യുന്നത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ മനസ്സിലുള്ള വല്ലാത്ത മഹബത്ത്, ആ മഹബത്താണ് അൽ മർഉമാമന്റെ ഹബ്ബാ. സീദന ഉമർ ഫാറൂഖ് തങ്ങള് ഇത് എഴുതിയിട്ട് പറഞ്ഞു, നീ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടിമയാണ് പറയുന്നത്, ഒഴുകണം. നീ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പാടില്ല, ആളുകൾക്ക് വിഷമമുണ്ടാക്കാൻ പാടില്ല, പ്രയാസമുണ്ടാക്കാൻ പാടില്ല. എന്റെ ഇഷ്ടത്തിനായി ജീവിക്കണ, എന്റെ മട്ടം പോലെ ചെയ്തോ, വേറൊന്നും പറഞ്ഞിട്ടില്ല. നോക്കിക്കോ നിങ്ങൾ, അധികമൊന്നും വേണ്ട. ഇതാണ് മഹാന്മാർ. ഞാൻ ഓർക്കുന്നുണ്ട് ചേകനൂർ വിവാദം കത്തിയാളുന്ന സമയ ബഹുമാൻ സുൽത്താനുമൊക്കെ അല്ലാഹു ഇസ്സത്ത് ഏറ്റിക്കൊടുക്കുമാരാകട്ടെ. എല്ലാവരും വിഷമിച്ച് നിൽക്കുക, ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നുള്ള വേജാറ് നിൽക്കുക. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താ അല്ലാഹു അവിടുത്തെ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രതിസന്ധി ഘട്ടം വന്നപ്പോ, വിഷമങ്ങൾ വന്നപ്പോ നമ്മൾ ഓടി എത്തിയിരുന്നത് ഇത്തരം മഹന്മാരെ ഹദർത്തിലേക്കാണ്. മനസ്സ് പതറിപ്പോകുന്ന ഘട്ടം, എല്ലാ ഭാഗത്തുനിന്നും എതിർപ്പുകളും വിഷമങ്ങളും വരികയാണ്, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പം. പക്ഷേ ഉസ്താദിന്റെ ഹദറത്തിൽ എത്തുമ്പം ഘട്ടപ്പാതിരാക്ക് ഒരു മണിക്കൊക്കെ ചിലപ്പം നീണ്ട സംസാരത്തിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ വിചാരിച്ചു സംഘടനാ പ്രവർത്തകന്മാർ അതുപോലെ മറ്റൊക്കെ ബോർഡ് ചെയ്യുന്ന ആളുകളും വീട്ടും കൂടെ പോണവരും മാത്രമാണ്. ഉസ്താദിന്റെ ഹദറത്തിൽ എത്തുമ്പോൾ ഓരോന്ന് ചോദിച്ചിട്ട് കൗൺസിലിനൊക്കെ പറ്റി, കമ്മിറ്റിയെ പറ്റി, ഇന്ന ചോദ്യങ്ങളെ പറ്റി, അതിന് മുന്നേ പറ്റി പറയുന്ന മറുപടിയെ പറ്റി, പുതിയ ആരോപണങ്ങളെ പറ്റി, ഇതൊക്കെ ഉസ്താദ് ചോദിച്ചറിയാം. പിന്നെ അവസാനം ഒറ്റ വാക്കാ, ആ വാക്കോടുകൂടെ എല്ലാ സമാധാനമാണ്. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് ആയിരം അമ്പർത്തപ്പാപ്പാൻ അതിർത്തിലേക്ക് പോവുകയാണ്. ഇതൊന്ന് വേറൊന്നുമില്ല, യാസീനും വേറൊന്നുമില്ല. നേരെ കൂളാടി ചെന്നിട്ട് പറയാം, അസ്സലാമു അലൈക്കും, നിങ്ങൾ പാപ്പ ഈ കുട്ടിയൊക്കെ ഞാൻ വാക്ക് കൊടുത്തുകണ്, ഉസ്താദ് പ്രതി അല്ല കേട്ടോ, ഉസ്താദ് പ്രതി അല്ല, എന്നെ വഷനാക്കിയതാണ് നിങ്ങൾ പാപ്പ, ഞാൻ പോകാം കേട്ടോ, അസ്സലാമു അലൈക്കും. ഗോളിങ്ങൾ ഒറ്റ വാക്കാ. പിന്നീട് നേരെ കടലാസ് എടുക്കുകയാണ്, ആ കടലാസിൽ എഴുത്തു കൊടുത്തിട്ട് ഇത് കൊണ്ടേ കൊടുത്തളി ഉസ്താദ് ഏപിസ്ഥാനെ കൊയ്യ് കൊണ്ടേ കൊടുത്തളി. നേരെ പറയാ ഉസ്താദ് റാത്തീബിൽ അവിടെ ആ എഴുത്ത് കിട്ടുക, ഒഴിക്കുങ്ങൾ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ഖലാസ് ഒഴിക്കുങ്ങൾ. അല്ലാഹു ദർജ ഏറ്റിക്കൊടുക്കുമാരാകട്ടെ. ലൗ അഖ്സമ അലല്ലാഹിൽ അബറ,
ഈ ഔലിയ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്തിഖിയ എന്ന് പറഞ്ഞാൽ, അസ്ഫിയ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉൾക്കൊള്ളണം? ഇവിടെ ബഹുമാനപ്പെടും ഉമർ ഫാറൂഖ് തങ്ങളുടെ കത്ത്, ആ കത്ത് നേരെ കൊണ്ടുപോയിട്ട് പറയുന്നു, ഈ കത്ത് കൊണ്ടുപോയിട്ട് നദിയിലിടണം, വേറൊന്നും ചെയ്യണ്ട. സുബ്ഹാനല്ലാഹ്, ഒരു നാട് മുഴുവനും വെള്ളപ്പൊക്കത്തില്, എല്ലാ വീടുകളും വെള്ളത്തില്, എല്ലാവരും വിഷമത്തില്, ആ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു കടലാസുന്ദരണം കൊണ്ടുപോയിട്ട് പുഴയിലിടാൻ ആരാ പറയണത്? പ്രൈം മിനിസ്റ്റർ. നോക്കിക്കോ നിങ്ങൾ, ഇന്നത്തെ പോലെ നേർക്ക് നേരെ വന്ന് ഏതെങ്കിലും ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇങ്ങനെ വിഗ്രഹവീക്ഷണം നടത്തിയിട്ട് പോവുകയല്ല, ഒരൊറ്റ കടലാസ് തുണ്ടുകൊണ്ട് വിഷയം പരിഹരിക്കാം. അമ്പ്രാസിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് പുഴയിടാൻ വേണ്ടി പറയണം. ആ പുഴയിലേക്ക് എഴുത്തിടേണ്ട താമസം, ഇമാം റാസി റളിയല്ലാഹു പറയാ, ആ കടലാസിനെ അങ്ങ് സ്വീകരിച്ചു ഈ നദി, വെള്ളം മര പോലെ അങ്ങ് പൊങ്ങി, ഒരൊറ്റ താഴനങ്ങോട്ട് താഴ്ന്നു, പിന്നീട് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെ പിന്നീട് നൈൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടില്ല. കൊളുങ്ങൾ ഇതാണ് മഹാന്മാര്, ഇതാണ് മഹത്തുക്കള്, ഇതാണ് അർബുമായിട്ടുള്ള അടുപ്പം. ബഹുമാനപ്പെട്ടോട് ആ സദസ്സിൽ വെച്ചിട്ടുള്ള ചോദ്യം, മനുഷ്യൻ ഈമാൻ കൂടണം, തഖ്‌വ വർദ്ധിക്കണം, പടച്ചൂനുമായി അടുക്കണം, അതിനേറ്റവും നല്ല ഇബാദത്ത് ഏതാ? നമ്മൾ ഈ ഞാൻ ഈ ചെയ്യുന്നത് ഒരു വലിയ ഇബാദത്താണ്, നിങ്ങളിപ്പോ കേൾക്കുന്നത് ഒരു വലിയ ഇബാദത്താണ്, ഈ നടക്കുന്ന ഉറൂസ് മുബാറക്ക് ഇതൊരു ചെറിയ ഇബാദത്തല്ല. അത് കൊല്ലം തോറും നടത്തി വരുന്ന ഒരു പരിപാടി ഇങ്ങനെ ഒരാചാരവടി, നോ, ഒരിക്കലും അങ്ങനെ കാണരുത്. അതിനാ ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അടക്കമുള്ള, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ആരാണ് ഇത് പറയുമ്പോൾ, അമ്മയമകും സയ്യിദു ത്വൈഫ, എത്ര അവരും അന്തിവിഷമം കൊള്ളുന്ന മക്കബരിക്ക് പോയി നോക്കണം, കാലെടുത്തു വെച്ച മുഴുവനും ഔലിയാക്കണം, മുഴുവനും ഒരു മക്കബറ അങ്ങോട്ട് ചെന്നാൽ ആയിരക്കണക്കിന് ഔലിയാക്കന്മാരെ അടക്കുന്ന മക്കബറയാണ് ഇറാഖിൽ ബസറയിൽ പറയുന്ന മക്കബറ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ചോദ്യം, ഈമാൻ കൂടണം. നമുക്കതല്ലേ ആവശ്യമുള്ളത്? മരിക്കുമ്പോ ഈമാൻ വേണ്ടേ? ദ്വരക്കുമ്പോ ഈമാൻ വേണ്ടേ? അള്ളാഹിനെ രക്ഷപ്പെടാൻ ഈമാൻ വേണ്ടേ? അള്ളാഹു നമുക്ക് ഈ ഉറൂസിന്റെ ബറക്കത്തോണ്ട് ഈമാനിൽ സിയാദത്ത് നൽകുമാറാവട്ടെ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഹദ്റത്തിൽ വെച്ചിട്ടുള്ള ചോദ്യം, ഈമാനിലെ വർദ്ധനവിന് ഏറ്റവും നല്ല സിദ്ധൌഷധം, ഏറ്റവും നല്ല അമൽ ഏതാണ് എന്ന ചോദ്യം സൂഫിയാക്കൾ തെങ്ങി നിറഞ്ഞ സദസ്സാണ്. പലരും പല മറുപടിയും പറഞ്ഞു. പക്ഷേ അന്ന് കുട്ടിയായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആലാനോട് ചോദിച്ചപ്പോൾ മഹാനവർകൾ കൊടുത്ത ഒറ്റ മറുപടിയാണ്, എന്താണത്? മൺ മറഞ്ഞുപോയ മഹത്തുക്കളെ അനുസ്മരിക്കുക, മഹാന്മാരെ മദ്ഹ് ചെയ്യുക, മഹാന്മാരെ പുകഴ്ത്തി പറയുക, ഇതാണ് ഈമാനിന്റെ പവർ കൂട്ടാൻ, ഈമാന് മാറ്റുകൂടാൻ ഏറ്റവും നല്ല മാർഗം. ഈ ചെറിയ കുട്ടി, സൂഫിയാക്കളെ കൂട്ടത്തിൽ നിന്ന് പ്രായമുള്ളവർ ഒരുപാടുണ്ട്, പക്ഷെ ആത്മീയ പവർ കൊണ്ട് പറഞ്ഞു പോയതാണ്. കൂട്ടത്തിൽ പലരും ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ മറുപടിക്ക് വല്ല മുസ്തനദുമുണ്ടോ? ഒരു കുട്ടിയാണ് ഈ മറുപടി പറയുന്നത്, വളരെ സിമ്പിളായ മറുപടിയാ പറയുന്നത്, വലിയ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. മറുപടിക്ക് വല്ല പ്രമാണവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ മഹാൻ കൊടുക്കുന്ന മറുപടി, നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? ആ ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്, വഖുല്ലൻ നഖുസു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. ലോകത്ത് സമാധാനത്തിന്റെ കേന്ദ്ര മുത്തുനബി തങ്ങളാണ്, എല്ലാ ടെൻഷനും തങ്ങളിൽ ഇല്ലാതെയാവുകയാണ്. വമുന്തു അൽസംതു വഖരീമദൈഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. സമാധാന നിബിധങ്ങളാണ്, അവിടുത്തെ മത് ചെയ്താൽ സമാധാനം,
അവിടുത്തെ പേര് പറഞ്ഞാൽ സമാധാനം, അവിടുത്തെ ഹദ്രത്തിലെത്തിയാൽ സമാധാനം, അവിടുത്തെ ഊതിയ വെള്ളം കുടിച്ചാൽ സമാധാനം, അവിടുത്തെ കണ്ടാൽ സമാധാനം, അവിടുത്തെ ജനനത്തിൻ്റെ മുമ്പ് തന്നെ യുദ്ധരംഗത്ത് സമാധാനം, ജനിക്കുമ്പോൾ കുട്ടിയാകുമ്പോൾ സമാധാനം, പോറ്റിയ കുടുംബത്തിന് സമാധാനം, പ്രസവിച്ച ഉമ്മാക്ക് സമാധാനം, നാടിന് സമാധാനം, കൂടെ ഉള്ളവർക്ക് സമാധാനം, വഫാത്തിന് ശേഷം സമാധാനം, ഇനി മാഷറിയിലോ മുത്തു നിമിതങ്ങളെ സമീപം കൊണ്ട് സമാധാനം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതെ, അതാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മുത്തലബികളെ പേരാദിക്കുറുള്ള കൊണ്ടാ നിങ്ങൾക്ക് സമാധാനം എന്ന് അല്ല പറയാൻ വിശദീകരിക്കണില്ല, എന്റെ വിഷയത്തിലേക്ക് ഞാൻ പോവാണ്. ആ റസൂലുള്ളാഹി തങ്ങളോട് അല്ല പറയുന്നു, വകുല്ലൻ നഖുസു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. പിന്നെ നമ്മളെവിടെ, നമ്മളെവിടെ, നമ്മൾ സമാധാനം എവിടെ നോക്കി ഓടുക, കള്ളത്തൊലിയക്കത്ത് പോയി കുടുങ്ങുക, കള്ളനാണയത്തിൽ പോയി ചാടുകയാണ്, ആലിമീങ്ങൾ പറഞ്ഞത് കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് എവിടെയെങ്കിലും മക്കളിരുന്ന് വരുമ്പോഴേക്ക് എല്ലാം നേടി എന്ന് പറഞ്ഞു, പിന്നെ ആലിമീങ്ങൾ വേണ്ട, സംഘടനയും വേണ്ട, പ്രവർത്തനവും വേണ്ട, ആ രീതിയിലായിട്ട് മാറുകയാണ്. അവിടെയാണ് ഉസ്താദിനെ മാതൃകയാക്കേണ്ടത്. നമ്മൾ ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത് മുത്തു നബിയെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ധാരാളം മഹത്തുക്കളുണ്ട്, ധാരാളം മഹാന്മാരുണ്ട്, അവരെ കഥകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞുതരാം. ആരാ പറയണത്? അല്ലാഹ്. ആരോട്? മുത്തു നബിയോട്. അവരെ കഥകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും. എന്തിനാണ് പറയുന്നത്? വെറും പറക്കത്തിനല്ല കണ്ടങ്ങൾ. എന്തിനാണ് പറയുന്നത്? നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ വിഷമല്ലാതിരിക്കണം, ഇടച്ചു വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയണം, പ്രതിസന്ധിയിൽ തളരാതിരിക്കണം. ഇതൊക്കെ നിങ്ങൾ, ഇത് അല്ലാഹുവിന്റെ റസൂല് ഖുർആനിലൂടെ, റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞെങ്കിൽ നമ്മക്ക് ഈമാൻ കൂടാൻ ഏറ്റവും നല്ല മാർഗം മഹത്തുക്കളാകുന്ന ആളുകളെ അനുസ്മരിക്കലും അനുനാവതും ചെയ്യൂല. ഇതില്ലാത്തതാണ് സുന്നികളല്ലാത്തവർക്ക് പറ്റിയ തകരാറ്. ആദർശം പഴച്ചു പോകുന്ന ആളുകൾക്ക് ഒരു മേപ്പൊറിനകത്തോൻ്റെ തീപ്പിരി എന്ന് വെച്ചു അവർ ഓരെ സംബന്ധിച്ചങ്ങനെ ഒരു ഉറൂസുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ മുമ്പ് കൂറ്റമാസത്തൊക്കെ പറയലുണ്ട്, വന്നേക്കാൽ അച്ഛൻ അമ്പ്യാക്കന്മാരൊന്നൊരു ഒറ്റ വഹാബിയായില്ല, ഒറ്റ മൗദൂദി ആയില്ല, ഒറ്റ തെബിലീഗു ആയില്ല. എന്റെ അമ്പ്യാക്കന്മാർ മുഴുവൻ മുൻഗാമികൾ അംഗീകരിച്ചവരാണ്, ഓരെ മക്കബറിയിലൊക്കെ പോയ ആളുകളാണ്, ഓരെ മരിച്ചതിനേശം ആദരിച്ച ആൾക്കാരാണ്. അല്ലാന്റെ റസൂലിനേക്കാളും ആദരവുള്ള വേറെ വ്യക്തി ഇല്ലല്ലോ. അല്ല പടച്ച പഴുപ്പുകളുടെ കൂട്ടത്തിൽ അല്ലാന്റെ റസൂലല്ലാതെ വേറെ ആദരിക്കപ്പെട്ട വ്യക്തി അത്ര ഉണ്ടോ? ആ മുത്തനിബിയൊക്കെ എന്താ ചെയ്തത്? ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്ക് അവസരം കിട്ടിയപ്പം അല്ല ആദ്യം കൊണ്ടേത് നേരെ ത്രൂ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോകാതെ ആകാശത്തേക്കാണോ? ആ തിരക്കിട്ട രാത്രിയിൽ എന്തിനെപ്പം നേരെ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയത്? കരച്ചോക്ക നിങ്ങൾ, ആയാത്തിനാന്ന് അല്ല പറയണില്ലേ? ഇതേതാന്നുള്ളത് സുയൂത്തിമാമടക്കം വിശദീകരിച്ചു പറയണില്ലേ? മഹാന്മാരെ മക്ബറകളാണ്. അങ്ങനെ മൺമറഞ്ഞ മഹത്തുക്കളെ മുഴുവനും ഹാജരാക്കിയിട്ട് റസൂലുള്ളാഹി മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇമാമത്ത് നിർത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പിന്നെയല്ലേ അവിടെ നാട് കയറിയത്? എന്നിട്ടല്ലേ അവിടെ മരിച്ച മൂസാ നബി ഇടപെടുത്തി കൊടുത്തില്ലേ? ഇന്നിപ്പോ ഒക്കെ താരങ്ങൾ ഡിസ്പോസിബിൾ യുഗത്തേക്ക് മാറിയിരിക്കുക. എല്ലാം ഒരു കല്യാണത്തിന് ചോറ് വെക്കാൻ പ്ലേറ്റ്, എത്ര നാല് ഉറുപ്പുകൊടുത്ത് വാങ്ങിക്കൊണ്ട് കാര്യങ്ങൾ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ കത്തിച്ച്, പിന്നെ പ്ലേറ്റായിട്ട് ഒരു ബന്ധം നമുക്കില്ല. ക്ലാസ് നമ്മൾ പായസം കുടിക്കാൻ കൊണ്ടുവരും, കഴിഞ്ഞാൽ പിന്നെ കണ്ടല്ല. അതേപോലെ എല്ലാം ഡിസ്പോസിബിളായി. നമ്മൾ പണ്ടൊക്കെ ടവലുണ്ടായി നമ്മൾ എടുത്ത്, ഇപ്പം നമ്മളെ തുടക്കമൊക്കെ നേരെ ഒക്കെ മറ്റേ സാധനം എന്തേ അത് തുടക്കുക, അവിടെ വലിച്ചെറിയുക, ഡിസ്പോസിബിൾ. മറ്റേ നമ്മൾ ഉപയോഗിച്ചാണത്. ഇതിപ്പോൾ ഈ സംസ്കാരം എടുക്കുന്ന കാര്യങ്ങൾ മരിച്ച വാപ്പാൻ്റെ അടുത്തൊക്കെ എത്തിപ്പോൾ ഡിസ്പോസിബിൾ, ഉമ്മിൻ ഡിസ്പോസിബിൾ, ബെല്ലിപ്പി ഡിസ്പോസിബിൾ. എന്തേ മരിച്ച വാപ്പ ഹദാസ്, അത് കഴിഞ്ഞില്ലേ? ഇനി വേറെ കൊണ്ടുപോയിട്ട് കുയിച്ചിടാം. ഒരു 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 യാസീനും കൂടി പോയിട്ട് ഫാത്തിയ പോയിട്ട് കൊല്ലൊന്നും കൂടി ഒതുവരാം. ചോളിങ്ങൾ ആ വാപ്പ അങ്ങനെ കാരണോല് ഇവിടെ ജീവിച്ചു പോയിരുന്നു അറിയാൻ ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യമെങ്കിലും മക്കളും പേരമക്കളും കൂടിയിട്ട് ഒരുമിച്ചുകൂടൽ ഏയ് അങ്ങനത്തെ ഒരു ഏർപ്പാടെന്നല്ല. ചോളിങ്ങൾ വാപ്പ ഉമ്മ ഉസ്താദ് ഹിന്ദുസ്താദിയത്ത് അവിടെയാണ് നമ്മൾ അമ്പ്യാക്കന്മാരെ മാതൃകയാക്കേണ്ടത്, അവിടെയാണ് അവലൊക്കെ അവർ മാതൃകയാക്കേണ്ടത്. നേരത്തെ കൗസർ സഖാഫി പറഞ്ഞല്ലോ, ലോകത്ത് നമ്മൾ ഇങ്ങനെ കരക്കി നോക്കിയാൽ
ലോകത്ത് കാണുന്ന മഹാന്മാരുടെ മക്ബറുകൾ, അമ്പ്യാക്കന്മാരുടെ മക്ബറുകൾ, ഈ അമ്പ്യാക്കന്മാരൊക്കെ മുഴുവനും മരിച്ചുപോയ മുൻഗാമികളോട് ബന്ധപ്പെട്ടതാണ്. അതേസമയത്ത് ആദർശത്തിൽ നിന്ന് വ്യതിചരിച്ചാലോ പിന്നെ അവരോട്ട് യാതൊരു ബന്ധമില്ല, അതാണ് ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരു ഗുണം കിട്ടൂല, പിന്നെ നമ്മൾ ദുആചെയ്തിട്ടും കാര്യമില്ല, പിന്നെ ഒന്നും ചെയ്തിട്ടും കാര്യം. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട നബി നൂഹ് അലൈഹിസ്സലാം, അമ്പ്യാക്കന്മാർ 1.5 ലക്ഷം മുതൽ, ആ 1.5 ലക്ഷം അമ്പ്യാക്കന്മാരെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഷെയ്ഖുൽ അംബിയാ എന്ന സ്ഥാനമുള്ള ആളാണ് നൂഹ് നബി അലൈഹിസ്സലാം അല്ലേ. ഷെയ്ഖുൽ അംബിയാ എന്നാണ് നബിന്റെ പേര്. 900 കൊല്ലം ദീനി ദഅവത്തോട്ട് ജീവിച്ച മഹാനാണ് ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ കൻആൻ. ആ കൻആനെ പറ്റിയിട്ട് അല്ലാഹു തആല ഔദ്യോഗികമായി തന്നെ പറഞ്ഞു, ഉമാനുടെ മുഹയ്യ സുന്ന പൊൻപുളസ്താമുടെ സദസ്സിലേക്ക് വരുന്നു, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ, തണൽ ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ നിർത്തുകയാണ്. അപ്പൊ ആ 950 കൊല്ലം ദീനി പ്രബോധനം നടത്തിയ ഷെയ്ഖുൽ അംബിയ ആയ ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ കൻആൻ പക്ഷേ ആദർശത്തിൽ നിന്ന് വ്യതിചരിച്ചപ്പോൾ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അത് തൽക്കാലങ്ങള് ചുളല്ലാത്ത ചക്ക കുറക്കൊഴിക്കണ്ട, അത് നിങ്ങളെ മകനല്ല, റേഷൻ കാർഡെന്ന് പേരട് വെട്ടിക്കളി, അതിനാണ് തെർക്കുൽ മുവാലാത്ത് എന്ന് പറയാം. ആ ബന്ധം തന്നെ വിച്ഛേദിച്ചു യുഗങ്ങളും. ഈ നമ്മൾ ഔലിയാക്കന്മാർ, ഒറിജിനൽ ഔലിയാക്കന്മാരൊക്കെ എടുത്തു നോക്കിയാൽ, ഈ നേരത്തെ ഞാൻ ഡിസ്പോസിബിൾ സംസ്കാരം പഠിപ്പിക്കുന്ന, മരിച്ചുപോയാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ബാപ്പിയായാലും ഉമ്മിയായാലും ആണ്ടോ ഉറൂസോ നീർച്ച മൗലൂദ് അനുസ്മരണോ ഒന്നും വേണ്ട, അഥവാ ചെയ്താൽ ചിലപ്പോൾ വിധത്തെ ശിർക്കായി പോകും എന്ന് വിശ്വസിക്കുന്ന ആ ടീമുമായി ഓരോലിക്കും വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മോഹനപ്പെട്ട റസൂലുള്ളാഹും ഖദ്ദസുള്ളാഹു അസീസിന്റെ ഉന്നത്തടക്കമുള്ള കിതാബുകൾ നോക്കിയാൽ ഈ ബിദ്അത്തിന്റെ കക്ഷികളുമായിട്ടുള്ള ബന്ധ വിച്ഛേദം വ്യക്തമായിട്ട് ബോധ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമും മുസ്ലിം തമ്മിലുള്ള ബന്ധം സലാം പറയരുത്, മരിച്ച മഹിത്തിക്കരിക്കര്, തുടർന്ന് കരിക്കര്, വിവാഹബന്ധം നടത്തരുത്, ഈ ജാതി ഒന്നും പാടില്ല. എന്തേ കാരണം? ആഖിറത്തിൽ അവരുമായിട്ട് ബന്ധം കിട്ടൂല, ആഖിറത്ത് സ്വർഗം അവർക്കില്ല, അതുകൊണ്ട് ബന്ധം വിച്ഛേദിക്കണം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ആ ബന്ധ വിച്ഛേദം 1925 രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുലമ തുടക്കകാലം മുതലേ നടപ്പിൽ വരുത്തി 1953 അത് 8 ആലിമീങ്ങൾ ശാലിയാത്രമുള്ള അടക്കം ഒപ്പിട്ടുകൊണ്ട് പുറത്തേക്കിറക്കി കേരളത്തിൽ അത് പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം ഉയർച്ചയുണ്ടായിരുന്നിട്ട് പോലും മുജാഹിദിനും ജമാഅത്തിനും തബ്ലീഗ് ജമാഅത്തിനൊന്നും വളരാൻ കേരളത്തിൽ കഴിയാതെ വന്നത് ഈ പണ്ഡിതന്മാർ ഈ പറഞ്ഞ ഔലിയാഖിന്റെ റൂട്ട് സ്വീകരിച്ച് തെർക്കുൽ മുവാലാത്ത് നന്നായി എടുത്തുകൊണ്ട് ബഹിഷ്കരിച്ച് പാടെ വിട്ടു നിർത്തിയത് കൊണ്ടാണ്. അതിൻ്റെ ജീവിക്കുന്ന പ്രകടമായ ഉദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന കളന്തോട് ഉസ്താദ് അവർകൾ. ഞാൻ ഒരു ഉസ്താദിനോട് നേർക്കുനേരെ ഒരു ഒഴിവ് സമയത്ത് ചോദിച്ചിട്ടുണ്ട്, കാര്യം തീർത്തതാണ്. ഞാൻ ചോദിച്ചുകൊണ്ട് സംശയം വരുമെന്ന് എനിക്കറിയാം, കാരണം ഞാൻ ആ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് അന്ന് എന്നോട് വേറെ കുറെ വേദം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ആ ബോർഡിനെ പറ്റിയിട്ട് ഞാൻ ചോദിച്ചതാണ്. ചുരുക്കത്തിൽ ഔലിയാക്കന്മാരുടെ റൂട്ട് വിദഗ്ധത്തിന് വെറുക്കലാണ്, സ്വർഗത്തിലേക്ക് ഒന്നാളുടെ റൂട്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നബിമാം റഹ്മത ഉദ്ധരിച്ച മനസ്സിൽ ഔലിയാക്കളെ സ്നേഹിക്കലാണ്. അള്ളാഹു തആല ആ രണ്ട് റൂട്ടും സ്വീകരിച്ച് മഹാന്മാരെ മഹബത്ത് വെക്കാനും അതേപോലെ ബിദ്അത്തിന്റെ കക്ഷികളെ വെറുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരണീയ മുഹിസുന്ന ഉസ്താദ് അവർ അവരടക്കം വള നമ്മുടെ നേതൃത്വത്തിൽ അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളവും മരണസമയത്തും ശേഷവും കളന്തോട് ഉസ്താദ് അടക്കമുള്ള മശൈഖന്മാര് ഹുളൂറും സഹായവും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും സ്ഥാപനത്തിനും സ്ഥാപനത്തെ സഹായിക്കുന്നവർക്കും സംഘടനാ പ്രവർത്തകർക്കും എത്തിച്ചു തരുമാറാവട്ടെ. അമീ ദുആ ചെയ്ത് വാഖുദവാന അൽഹംദുലില്ലാ ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.